കോട്ടയത്തെ റെയിൽപാത വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബു പറഞ്ഞു. ജില്ലാ കളക്ടറും റെയിൽവേ ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി. സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതാണ് ചിങ്ങവനം മുതൽ ഏറ്റുമാനൂർ വരെയുള്ള പാത ഇരട്ടിപ്പിക്കൽ വൈകാനിടയാക്കിയത്. ചിങ്ങവനം മുതൽ ഏറ്റുമാനൂർ വരെയുള്ള റെയിൽപാതയുടെ ഇരട്ടിപ്പിക്കൽ നടപടികളാണ് ഇഴയുന്നത്. സ്ഥലമേറ്റെടുക്കൽ വൈകുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത്. നിർമ്മാണം പൂർത്തിയാകാനുള്ള പാലങ്ങളും റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളുമാണ് ഇനിയും നടക്കാനുള്ളത്. പാത ഇരട്ടിപ്പിക്കലും റെയിൽവേ വികസനവും വേഗത്തിലാക്കാൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് ജില്ലാ കളക്ടർ റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വികസനം വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ പി കെ സുധീർ ബാബു ചർച്ചയ്ക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സ്റ്റഡി നടന്നു കഴിഞ്ഞു, സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടന്നു കഴിഞ്ഞു, അതിന് അംഗീകരിച്ചു കഴിഞ്ഞു, കമ്മിറ്റി കൂടിയിട്ട് അത് അംഗീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നോട്ടിഫിക്കേഷൻ 11-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോഴും നടക്കുന്നത് ബി വി ആർ, അതിൻ്റെ ഒരു വാലുവേഷൻ, ലാൻഡിൻ്റെ വാലുവേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിന് ഇത്ര സമയമുണ്ട്. അത് ചെയ്തതിന് ശേഷം ആൾക്കാരുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അവർക്ക് ഹിയർ ചെയ്യാനുള്ള അവസരം കൊടുക്കാനുണ്ട്. ആ ഹിയറിങ്ങിനുള്ള അവസരം കൂടി കൊടുത്തുകൊണ്ട് ഫൈനൽ സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്നതിനുള്ളൊരു സമയമാണ് നമ്മുടെ മുമ്പിൽ തന്നെ ആവശ്യമുള്ളത്. ഞങ്ങളിപ്പോൾ ഏകദേശം റെയിൽവേ അധികൃതരുമായിട്ട് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റിയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ എത്രയും പെട്ടെന്ന്, കഴിയുന്നതും വേഗം, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും കോട്ടയം ജില്ലയിൽ മാത്രം റെയിൽവേ ഡബിളിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നീണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമുള്ള കാര്യമാണ്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ സദേൺ റെയിൽവേ കൺസ്ട്രക്ഷൻ ചീഫ് എഞ്ചിനീയർ ഷാജി സഖറിയ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആർ നന്ദഗോപൻ, ബാബു സഖറിയാസ്, എ ഡി എം സി അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.